ശ്രേഷ്ഠ കാതോലിക്ക പാവായപ്പോ ഷാൾ അണിയിച്ച് ആദരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ചണ്ടി ഉമ്മൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ വേദിയിലെ മെഡൽ വന്നിരിക്കുന്നത് ശ്രേഷ്ഠനോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ശ്രേഷ്ഠ പാവാന്റെ മനസ്സുകൊണ്ട് റോയ് അച്ഛനെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. പറഞ്ഞിട്ടിരിക്കുന്നവരുടെ ദയവായിട്ട് കാഴ്ച മറക്കാതെ നിങ്ങൾ നിൽക്കണം. ഈ പരിശുദ്ധ സഭയ്ക്ക് അൽമായ ക്രിസ്തിയായി ആര് വേണമെന്നുള്ള ചോദ്യം ഉയർന്നപ്പോ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ എല്ലാത്തിനുമുപരി ഈ സഭയെ ഏറെ തറവോടെ സ്നേഹിക്കുന്ന തന്റെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ സഭയെ സഭയെ നയിക്കുന്ന പ്രതിസന്ധികളിൽ ഏറെ നിറവോടെ പോരാടുന്ന ശ്രീ തമ്പു ജോർജ് തുകലൻ, കമാൻഡർ തമ്പു ജോർജ് തുകലൻ, ഈ പരിശുദ്ധ സഭയുടെ അൽമായ ട്രസ്റ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഈ മേഘദേശം അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട തമ്പു ജോർജ് നേതൃത്വത്തിൽ ഈ സഭ ഉത്തരോത്തരം ഉയരുമെന്നുള്ളതിൽ സംശയമില്ല. പ്രിയപ്പെട്ട തമ്പു ജോർജ് തുകലനെ ഇപ്പോൾ മീനട സന്നിഗ്നാദ്യോസെപ്പായ പള്ളിക്ക് വേണ്ടി ശ്രേഷ്ഠ കാതോലിക്ക ബാബാതിരെ മനസ്സുകൊണ്ട് ഇപ്പോൾ ആദരിക്കുന്നു. ഈ പരിശുദ്ധ സഭയുടെ സാന്നിധ്യത്തിൽ ഒരു പുതുമുഖമാണെങ്കിൽ തന്നെയും ഇത്രനാളത്തെ പ്രവർത്തനം കൊണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സഭയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് സി മാത്യു, ഈ പരിശുദ്ധ സഭയുടെ അന്മായ സെക്രട്ടറി, അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ വേണ്ടി ഈ ഇടവകയെ ഏറെ ധന്യമായി ശുശ്രൂഷിച്ച് എന്നല്ല മീനട ദേശത്തെ ഉൾപ്പെടെ മീനട ദേശത്തിന്റെ ഒരു അംശനാണെന്ന് ചോദിച്ചാൽ അവിടെ സംശയലേശം തന്നെ പറയാൻ പറ്റുന്ന ഒരു പേര് തോമസ് കെട്ടി ഉന്നതയുടെ. ഒരു ദേശത്തെ ആ വിഭാഗത്തിലെ ആളുകൾക്കപ്പുറത്ത്, സഭാവിഭാഗങ്ങൾക്കപ്പുറത്ത്, ജാതി മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് എല്ലാവരുടെയും സ്വന്തമായി മീനടം തന്നെ എവിടെ ഏത് ദേശത്ത് തന്നെ ശുശ്രൂഷ നിർവഹിച്ചാൽ അവിടെയെല്ലാം തന്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച് 70 വയസ്സായ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികതയിൽ നിന്ന് പിരിയുന്നെങ്കിലും തന്റെ ശുശ്രൂഷ അമംഗലം തുടരുന്ന പ്രിയപ്പെട്ട തോമസ് ചെട്ടി പുറത്തേടച്ചൻ, അദ്ദേഹം സഭാ ശുശ്രൂഷയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന അവസരത്തിൽ മീനടം സെന്റ് ഇഗ്നാത്യോസ് പള്ളി ഈ ഇടവകയുടെ മുൻവികാരി എന്നുള്ള നിലയിൽ ഈ സമയത്ത് ആദരവ് നൽകുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാബാതിരെ മനസ്സുകൊണ്ട് ഇപ്പോൾ പൊന്നെ തോമസ് അച്ചനെ ആദരിക്കുന്നു. മീനടം ദേശത്തിന്റെ വളർച്ചയിലെല്ലാം പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹത്തെ നല്ല ശുശ്രൂഷകളെ ഓർത്ത് മനസ്സിന്റെ ദൈവം കൂടുതൽ ആരോഗ്യം നൽകട്ടെ, ദൈവം കൂടുതൽ ആയുസ് നൽകട്ടെ. ഈ പരിശുദ്ധ സഭ ഇപ്പോഴുള്ള പ്രതിസന്ധി കാതോൾ കോളും നിറഞ്ഞിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് സ്വസ്ഥമായ ഇടത്തേക്ക് നയിക്കാൻ തക്കവണ്ണം ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ തൃക്കരങ്ങൾക്ക് ദൈവം തമ്മിൽ ശക്തി നൽകട്ടെ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. നിറക്കലേറി നമുക്ക് നൽകാം 50 വർഷങ്ങൾ ശ്രേഷ്ഠ കാതോലിക്ക ബാബാന്റെ സ്ഥാനത്ത്. ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം കേൾക്കാം. ശ്രേഷ്ഠ കാതോലിക്ക ബാബാതിരെ മനസ്സിന്
ആയിരാരോഗ്യങ്ങൾ സർവശക്തൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന ഒരു മൊമെന്റുമായി വീണ്ടും ശ്രീകാന്തസ്വാമിയുടെ സ്നേഹോപഹാരമായി ഇപ്പോൾ ഇപ്പോൾ വലിയ വികാരീച്ച നൽകുന്നു. നല്ലൊരു കയ്യിൽ സത്യത്തിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് വളരെ അനാരോഗ്യം ഉണ്ടായിരുന്നു എങ്കിലും ഈ മീനടത്തെ മക്കളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ മാത്രം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി അഭിവന്ദ്യ വൈദിക ശ്രേഷ്ഠ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ ജൂബിലി ആഘോഷം ആയി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സഭാഭാരവാഹികൾക്കുള്ള അനുമോദനവും നടക്കുന്ന ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എൻ്റെ പിതാവും ശ്രേഷ്ഠ ബാബായുമായിട്ടുള്ള അടുത്ത ബന്ധം ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം വളരെയധികം താല്പര്യം എൻ്റെ പിതാവിനോട് കാണിച്ചിരുന്നു. എപ്പോഴും കുഞ്ഞൂഞ്ച് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിലും വയ്യാത്ത ആരോഗ്യസ്ഥിതി ഉള്ളപ്പോഴും ശ്രേഷ്ഠ ബാബ തിരുമേനിയും സഭയിലെ 18 തിരുമേനിമാരും ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഇവിടെ വന്ന കുർലോസ് തിരുമേനി അടക്കമുള്ള തിരുമേനിമാർ എല്ലാവരും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചതും ഈ അവസരത്തിൽ ഓർത്തു പോവുകയും അതുപോലെ തന്നെയാണ് ഈ പള്ളിയും എൻ്റെ പിതാവുമായിട്ടുള്ള അടുത്ത ബന്ധം. ഈ പള്ളിയിലെ ഒരു ഇടവ അംഗത്തെ പോലെയാണ് എൻ്റെ പിതാവ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടും ഇവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ്. എൻ്റെ മനസ്സിൽ മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ്. എന്നെക്കാട്ടിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ അദ്ദേഹത്തിനോട് അടുത്തു നിന്നത് ഞാൻ വേണം പറയും. പുതുപ്പള്ളിയും മീനടവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ഒരു സ്നേഹം ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ യാക്കോബായ സുറിയാനി സഭയോടുള്ള നന്ദി പറയുവാൻ കൂടി അവസരമെടുക്കുക. ഏറ്റവും വലിയ വേർപാടിൽ ഞങ്ങൾ ദുഃഖിച്ചിരുന്നപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സഭയും ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ നേതൃത്വവും ഒക്കെ കാണിച്ച വലിയ മഹാമനസ്കതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ പിതാവ് ഈ നാടും ഈ സഭയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അതേ ബന്ധം തുടരുവാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ഞാനും എന്നും കാണും എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ ഒരു സഹോദരനായി, മകനായി, ഒരു ഇടവ അംഗത്തെ പോലെ നിങ്ങളോടൊപ്പം കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ശ്രീ ശിവു കാട്ടുപറ്റം ഇപ്പോൾ MLA അഡ്വക്കേറ്റ് ചാണ്ടി അമ്മനെ ശരണീക്കുന്നു. തീർച്ചയായിട്ടും അതുപോലൊരു കരുതൽ അദ്ദേഹത്തിന് നമ്മളോടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് ഈ സമയത്ത് നന്ദി പറയുന്നു.